വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പി എസ് സിയുടെ ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് രണ്ട് ടൈപ്പുകൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തായിരുന്നു. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു, ചെയിൻ റൂൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ. രണ്ടെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് എന്തായിരുന്നു, എഫിഷ്യൻസി ഉപയോഗിച്ചുള്ള ഫംഗ്ഷൻ. ഓക്കെ, എഫിഷ്യൻസി ഉപയോഗിച്ച് വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം. മൂന്നെന്ന് പറയുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ടോപ്പിക്ക് പറഞ്ഞപ്പോഴത്തേക്കും മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്ക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് എന്നറിഞ്ഞിരിക്കും. ഓരോ ടേമുകളും എങ്ങനെ എടുക്കാം, അതിന്റെ എഫിഷ്യൻസി ഉപയോഗിച്ച്, ടൈം ഉപയോഗിച്ച് എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഈ അഞ്ച് ടൈപ്പായിട്ടാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ അഞ്ച് രീതിയിലും ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടൈപ്പിൽ വരാം, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. എന്നത് പറയുന്നത് എ ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി. അതായത് എ എന്ന് പറയുന്നത് രണ്ട് ടൈംസ് കൂടുതലാണ്, ബി എക്കാളും രണ്ട് ടൈംസ് കൂടുതലാണ്. അതായത് എസ് എഫിഷ്യൻ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലാണ്, ഇത്ര ടൈം കൂടുതലാണ്, അഞ്ച് ടൈം, പത്ത് ടൈം, എങ്ങനെ കൂടുതലാണ് എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. അതായത് അപ്പോൾ എയുടെ എഫിഷ്യൻ്റ് എന്താണ്, എഫിഷ്യൻസി എന്താണ്, ബിയുടെ എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത് എസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി. അതായത് ഞാൻ ഈ എയും ബിയും ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി. അതായത് ഞാനിവിടെ ബിയുടെ എഫിഷ്യൻസി ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിനേക്കാളും രണ്ട് കൂടുതലാണ്, രണ്ട് ടൈംസ് കൂടുതലാണ്. അപ്പോൾ വണ്ണിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആണ്. അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടൂവും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ത്രീയും ആയിട്ട് എടുക്കാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ഫൈവ് ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഫൈവ് ആയിട്ട് എടുക്കുക, ബി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, വൺ ആയിട്ട് എടുക്കുക. ദെൻ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എ ഈസ് ത്രീ ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി. ബേസിക്കൽ ടു എന്ത് നൽകാം, ഇവിടെ ത്രീ എന്ന് എടുക്കാം, ഇവിടെ വൺ എന്ന് എടുക്കാം. നേരെ തിരിച്ചു വരികയാണെങ്കിലോ ബി ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി, സോറി എ എന്താണ്, ബി ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി, എ എന്ന് പറയുന്ന രീതിയിൽ. അതായത് ഇവിടെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വണ്ണും ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും, ടു ആയിരിക്കും. ഉള്ള ക്വസ്റ്റ്യൻ വെച്ച് തിരിച്ചു പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി രണ്ടും ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും, വണ്ണും ആയിരിക്കും. ഓക്കെ, ദെൻ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ബി ഈസ് ടു ടൈംസ് എഫിഷ്യൻ്റ് ദാൻ എ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ എന്തായിരിക്കും, എയുടെ എഫിഷ്യൻസി വണ്ണും ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും, ടുവും ആയിരിക്കും. മറന്നുപോയത് ക്വസ്റ്റ്യൻ വരുമ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എ ഈസ് 20% മോർ എഫിഷ്യൻ്റ് ദാൻ ബി. അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും, എ എന്ന് പറയുന്നത് 20% മോർ എഫിഷ്യൻ്റ് ദാൻ ബി. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 100% എടുക്കുകയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിനേക്കാളും 20% കൂടുതലാണ്. അതായത് എന്താണ്, 120 ആണ്. എപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന 100 ആണ്, അപ്പോൾ 120 ആണ്. ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 ക്യാൻസൽ ചെയ്യാം, ദെൻ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും, ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 എന്നും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. ദെൻ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 11 ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എ ഈസ് 30% മോർ എഫിഷ്യൻ്റ് ദാൻ ബി എന്ന് പറഞ്ഞു. എന്താണ്, 30% മോർ എഫിഷ്യൻ്റ് ദാൻ ബി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്, 130 വരും, ഇവിടെ എന്ത് വരും, 100 വരും. 0 ക്യാൻസൽ ചെയ്യാം, 30 എന്ന് പറയുന്നതാണ് എയുടെ എഫിഷ്യൻസി, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് രണ്ടാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എ ഈസ് 30% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി. അതായത് കുറവാണെന്ന് പറയാം. എയും ബിയുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസിയെക്കാളും
എത്ര കുറവ് 30% കുറവാണ് അതായത് ബീഡ് എഫിഷ്യൻസി 100 നൽകുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 70 ആയിരിക്കും രണ്ടും ക്യാൻസൽ ചെയ്യാം എന്ത് കിട്ടും 7 ആണ് എയുടെ എഫിഷ്യൻസി എന്ന് കിട്ടും ബീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടും ഓക്കെ ദെൻ വേറൊന്ന് പറയുകയാണെങ്കിൽ 40% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി എന്ന് പറയുകയാണെങ്കിൽ എ ഈസ് 40% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി എന്ന് പറയുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ് 60 എന്ന് കിട്ടും ബിയുടെ എഫിഷ്യൻസി എന്തെന്ന് കിട്ടും 100 എന്ന് കിട്ടും രണ്ടും ക്യാൻസൽ ചെയ്യാം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും ഇവിടെ എന്ത് കിട്ടും 5 എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും 5 ആണ് ബിയുടെ എഫിഷ്യൻസി ദെൻ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ് ഓക്കെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞു നാലാമത്തെ ടൈപ്പ് എ ഈസ് 1/3 ടൈം എഫിഷ്യൻറ് ദാൻ ബി ഓക്കെ അപ്പോ എ എന്ന് പറയുന്നത് ബിയുടെ 1/3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതാണ് എ എന്ന് പറയുന്നത് ബിയുടെ 1/3 ആണ് എഫിഷ്യൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 1/3 എന്ന് എഴുതുക ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എന്നത് എഴുതാം 3 × 1 = 3 + 2 = 5/3 എന്ന് എഴുതാം ദെൻ ഇതിനെ ഒന്ന് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 5 എന്ന് പറയുന്നത് ഇവിടെ എപ്പുറത്ത് കൊണ്ടുവരിക a/5 = b/3 എന്ന് എഴുതാം അതായത് എയുടെ ഡിനോമിനേറ്റർ എന്താണ് വരുന്നത് അതായിരിക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ബിയുടെ ഡിനോമിനേറ്റർ എന്താണ് വരുന്നത് അതായിരിക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും 3 എന്നും കിട്ടും അതാണ് നാലാമത്തെ ടൈപ്പ് ആയിട്ട് പറയുന്നത് വളരെ സിമ്പിൾ ഓക്കെ എ ഈസ് ഈക്വൽ ടു എന്താണോ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബി യെ മൾട്ടിപ്ലൈ ചെയ്യുക തിരിച്ചാണ് പറയുന്നതെങ്കിലോ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് ചെയ്യുക ഇത് ചെയ്യുക അതായത് ബി ഈസ് 1/3 ഓഫ് ടൈംസ് എഫിഷ്യൻറ്റ് ദാൻ ബി എ എന്ന് പറയുകയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്തെന്ന് ചെയ്യുക 1/3 എന്ന് ചെയ്യുക ദെൻ ചെയ്യുമ്പോൾ ബി ബൈ എന്തെന്ന് കിട്ടും 5 എന്ന് കിട്ടും എ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും 3 എന്ന് കിട്ടും അതായത് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 എന്നും പറയും ഓക്കെ ഇത് എഫിഷ്യൻസി കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദെൻ അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈമിനെ കൺസിഡർ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് എ ടേക്സ് 20% മോർ ടൈം ദാൻ ബി ടു കംപ്ലീറ്റ് ദ വർക്ക് അതായത് എയും ബിയും എടുക്കുകയാണെങ്കിൽ ടൈം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം എന്ന് പറയുന്നത് 20% കൂടുതൽ കിട്ടുന്നു എടുക്കുന്നു അതായത് ബിയുടെ ടൈം 100 എടുക്കുകയാണെങ്കിൽ എയുടെ ടൈം എന്തായിരിക്കും 120 ആയിരിക്കും ദെൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും 6/5 എന്ന് കിട്ടും ബിയുടെ ടൈം എന്ന് പറയുന്നത് 5 എന്നും എയുടെ ടൈം എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും എഫിഷ്യൻസി ടൈം എന്ന് പറയുന്നത് എന്താണ് റെസിപ്രോക്കൽ ആയിട്ടാണ് വരുന്നത് അതായത് ബിയുടെ ടൈം എന്താണോ അതായിരിക്കും എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്ന് എഴുതാം എയുടെ ടൈം എന്താണോ അതായിരിക്കും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 എന്ന് എഴുതാം അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്നും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും 6 എന്ന് കിട്ടും ഓക്കെ ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത് എഫിഷ്യൻസിയും ടൈമോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണോ കിട്ടുന്നത് അത് അടുത്ത ആളിൽ എന്തായിരിക്കും എഫിഷ്യൻസി ആയിട്ടാണ് വരുന്നത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ടൈപ്പ് മനസ്സിലായി അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ പറയുകയാണ് 5 ടൈപ്പുകളായിട്ടാണ് എ ഈസ് 2 times എഫിഷ്യൻറ്റ് ദാൻ ബി അതൊന്നാമത്തത് രണ്ടെന്ന് പറയുന്നത് എ ഈസ് 20% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി രണ്ടാമത്തത് മൂന്ന് പറയുന്നത് എ ഈസ് 30% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി മൂന്ന് നാല് എന്ന് പറയുന്നത് എ ഈസ് 1/3 ടൈംസ് എഫിഷ്യൻറ്റ് ദാൻ ബി നാല് അഞ്ച് എന്ന് പറയുന്നത് എ ടേക്സ് 20% മോർ ടൈം ദാൻ ബി ടു കംപ്ലീറ്റ് ദ വർക്ക് ഇത് അഞ്ചാമത്തത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ് നമ്മൾ നേരത്തെ ചെയ്ത എഫിഷ്യൻസി വെച്ച് തന്നെയാണ് പക്ഷെ ഫ്രാക്ഷൻ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ A can do the piece of work in 70 days and B is 40% more efficient than A. Then the number of days they taken by B to do same work. അതായത് A എന്ന് പറയുന്ന ആളും B എന്ന് പറയുന്ന ആളുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. A
मल्टिप्लाई एफिशिएंसी वर्क इंटू फाइव मूची आंप्लिटी വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 350 ആണ് 350 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 7 ഇഞ്ച് 35 50 ദിവസം അതായത് 50 ദിവസം കൊണ്ട് ബി എന്ന് പറയുന്ന ആൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് കൂടി പറയാം എ എന്ന് പറയുന്ന ആളിന്റെ എഫിഷ്യൻസിയെ കമ്പയർ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ബിയുടെ എഫിഷ്യൻസി അതായത് എക്കാളും 40% മോർ എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നതിന് 100 എന്ന് കൊടുക്കുക അതിനെ 40 കൂട്ടുമ്പോൾ 140 ആണ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദെൻ എയുടെ ടൈം തന്നിട്ടുണ്ട് 70 ആണ് തന്നിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് ടൈം ഇൻടു എഫിഷ്യൻസി ആണ് ടൈം ഇൻടു എഫിഷ്യൻസി ചെയ്യുമ്പോഴാണ് വർക്ക് കിട്ടുന്നത് അപ്പോൾ 70 ഇൻടു 5 ഈസ് ഈക്വൽ ടു 350 എന്ന് കിട്ടും വർക്ക് കിട്ടി ഈ വർക്കാണ് ബിയും കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം 350 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും 50 എന്ന് കിട്ടും അതായത് ബി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 50 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആകും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് എ ആൻഡ് ബി കാൻ ഡു എ ജോബ് ടുഗദർ 7 ഡേയ്സ് എ ഈസ് 1/3/4 ടൈംസ് ആസ് എഫിഷ്യന്റ് ആസ് ബി ദ സെയിം ജോബ് കാൻ ബി ഡൺ ബൈ എ അലോൺ അതായത് എ ആണ് ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എയും ബിയും കൂടി ചേർന്നാണ് ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 7 ഡേയ്സിൽ തീരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് 7 ദിവസം കൊണ്ട് അതായത് എയും ഉണ്ട് ബിയും ഉണ്ട് എ പ്ലസ് ബിയിലെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ടൈം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണെങ്കിൽ 7 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ എയും ഉണ്ട് ബിയും ഉണ്ട് എ പ്ലസ് ബിയും ഉണ്ട് ടൈം എന്ന് പറയുന്നത് 7 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പറഞ്ഞു എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് എ ഈസ് 1/3/4 എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന്റെ ആരെ ബി എന്ന് പറയുന്നതിന്റെ 1/3/4 ആണ് എഫിഷ്യന്റ് ആണ് ഈക്വൽ ടു എന്ത് കിട്ടും എ ഈസ് ഈക്വൽ ടു ബി ഇൻടു 4 × 1 = 4 +3 = 7/4 എന്ന് കിട്ടും then 7 നെ ഇപ്പുറത്തുകൊണ്ടുവരാം 7b/4 ഓക്കേ അതായത് എ എന്ന് പറയുന്നത് 7 എന്നും ബി എന്ന് പറയുന്നത് 4 എന്നും കിട്ടി എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ് then രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതായിരിക്കും എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് 11 ആണ് അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ടൈമും എ പ്ലസ് ബിയുടെ ടൈമും എഫിഷ്യൻസി ഉണ്ട് വർക്ക് എന്ന് പറയുന്നത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു 77 എന്ന് കിട്ടും 7 × 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 77 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വർക്ക് എ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 ആണ് അപ്പോൾ 7 × 7 / 7 ചെയ്യുമ്പോൾ ഇതാണ് എയുടെ വർക്ക് ഡിവൈഡ് ബൈ വർക്ക് എന്ന് പറയുന്നത് 77 ആണ് 77 / 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 11 എന്ന് കിട്ടും 11 ആണ് എന്നത് പറയുന്നത് എ ഈ ജോലി ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എ ഈ ജോലി ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 11 ഡേയ്സ് ആണ് ഓക്കെ ബി മാത്രമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക 77 / 4 ചെയ്യുക അപ്പോഴത്തേക്കും ബിയുടെ കിട്ടും നമുക്ക് എയുടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എയുടെ കിട്ടി
അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പിലും വരുന്ന എല്ലാ ഫ്രാക്ഷൻ ഫോമിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.